നമസ്കാരം. ഗുജറാത്തിൽ കോവിഡ് ആശുപത്രിയിൽ ഉണ്ടായ തീപിടുത്തത്തിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ഉണ്ടായിരുന്ന 18 രോഗികൾക്ക് ദാരുണാന്ത്യം. ബെറൂച്ചിലെ പട്ടേൽ വെൽഫെയർ കോവിഡ് ആശുപത്രിയിലാണ് ദുരന്തമുണ്ടായത്. ഷോർട്ട് സർക്യൂട്ട് ആണ് അപകട കാരണമെന്നാണ് പ്രാഥമികമായ നിഗമനം. അഗ്നിശമന സേനയും നാട്ടുകാരും സ്ഥലത്തെത്തി വാർഡിൽ ഉണ്ടായിരുന്ന 50 പേരെ പുറത്തെത്തിച്ചു. ഇവരെ ഉടൻ തന്നെ സമീപത്തെ മറ്റൊരു ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചതായിട്ടാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. പുലർച്ചെ 1 മണിയോടെയായിരുന്നു ആശുപത്രി കെട്ടിടത്തിന്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്നും തീപിടുത്തമുണ്ടായത്. തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് ഈ തീ പടർന്നു കയറുകയായിരുന്നു. 4 നിലകളുള്ള കോവിഡ് ആശുപത്രിയിൽ ബറൂച്ച ജംബുസാർ ദേശീയ പാതയിലാണ് സ്ഥിതി ചെയ്യുന്നത്. തീപിടുത്തമുണ്ടായ 1 മണിക്കൂറിന് ശേഷമാണ് തീ നിയന്ത്രണ വിധേയമാക്കുവാൻ സാധിച്ചിരുന്നത്. അതേസമയം തീപിടുത്തത്തിന്റെ യഥാർത്ഥ കാരണം വ്യക്തമല്ലെന്നും ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. കോവിഡ് ആശുപത്രികളിൽ തീപിടിച്ച് ആളുകൾ ദാരുണമായി മരണത്തിന് കീഴടങ്ങുന്ന സംഭവങ്ങൾ ഇപ്പോൾ ഉത്തരേന്ത്യയിൽ അതിസാധാരണമായി വരികയാണ്. ആശുപത്രികളിലെ അറ്റകുറ്റപ്പണികൾക്ക് ശ്രദ്ധ കൊടുക്കാനും നിലവാരത്തിനോടുത്തുയരാത്തതും എല്ലാ നിർമ്മാണങ്ങളുമാണ് ആശുപത്രികളുടെ തീപിടുത്തങ്ങൾക്ക് കാരണമായി പ്രധാനമായി കാണുന്നത്. ഇതാണ് ആക്ഷേപങ്ങൾ ഉയർന്നു വരുന്നതും ഇങ്ങനെ തന്നെയാണ്. അധികമായി രോഗികൾ ഉയരുന്നതിനാലാണ് മരണസംഖ്യകൾ ഉയരുന്നത് എന്ന ആക്ഷേപവും ഉയർന്നു വരുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച മഹാരാഷ്ട്രയിൽ കോവിഡ് 19 ആശുപത്രിയിലുണ്ടായ തീപിടുത്തത്തിൽ 13 രോഗികളാണ് വെന്തു മരിച്ചത്. തീവ്രപരിചരണ വിഭാഗത്തിലെ രോഗികൾക്കാണ് തീപിടുത്തത്തിലും മരണത്തിന് കീഴടങ്ങേണ്ടി വന്നത്. മുംബൈയിൽ നിന്ന് 70 കിലോമീറ്റർ അകലെയുള്ള വിരാറിൽ സ്ഥിതി ചെയ്യുന്ന വിജയ് വല്ലഭ് ആശുപത്രിയിലായിരുന്നു തീപിടുത്തമുണ്ടായത്. അപകടം ഉണ്ടാകുമ്പോൾ 90-ലധികം രോഗികൾ ആശുപത്രിയിൽ ഉണ്ടായിരുന്നു എന്നായിരുന്നു ആശുപത്രി CEO ദിലീപ് ഷാ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞിരുന്നത്. 2 ആഴ്ച മുന്നേ ഛത്തീസ്ഗഡ് തലസ്ഥാനമായ റായ്പൂരിലെ ആശുപത്രിയിലുണ്ടായ തീപിടുത്തത്തിൽ 5 മരണമായിരുന്നു നടന്നത്. ശനിയാഴ്ച വൈകിട്ടായിരുന്നു നഗരത്തിൽ പ്രവേശിക്കുന്ന രാജധാനി എന്ന സ്വകാര്യ ആശുപത്രിയിൽ തീപിടുത്തമുണ്ടായത്. അപകടത്തെ തുടർന്ന് ആശുപത്രിയിലുണ്ടായിരുന്ന രോഗികളെ മറ്റ് ആശുപത്രികളിലേക്ക് മാറ്റിയിരുന്നു. 3 ആഴ്ച മുന്നേ ആകട്ടെ മഹാരാഷ്ട്രയിലെ നാഗ്പൂരിലെ കോവിഡ് ആശുപത്രിയിൽ തീപിടുത്തമുണ്ടായി. 4 പേരായിരുന്നു അന്ന് മരിച്ചിരുന്നത്. 27 രോഗികളെ ആശുപത്രിയിൽ നിന്ന് മാറ്റുകയും ചെയ്തിരുന്നു. നാഗ്പൂരിലെ വാടി പ്രദേശത്തെ ആശുപത്രിയിലായിരുന്നു അന്ന് തീപിടുത്തമുണ്ടായത്. 30 ബെഡുകളിലുള്ള ആ ഒരു ആശുപത്രിയിലായിരുന്നു തീപിടുത്തം. ഇതിൽ 15 എണ്ണം അത്യാഹിത വിഭാഗത്തിൻ്റെതായിരുന്നു. വെറും 3 ദിവസങ്ങൾക്ക് മുന്നേ മഹാരാഷ്ട്രയിൽ താനെയിലെ ആശുപത്രിയിലും തീപിടുത്തമുണ്ടായി. ഇതിൽ 4 പേരായിരുന്നു മരണത്തിന് കീഴടങ്ങിയത്. മുംബൈ പ്രദേശത്തെ ക്രിട്ടി കെയർ ആശുപത്രിയിൽ പുലർച്ചെ 3:40 തീപിടുത്തമുണ്ടായത്. നിരവധി പേർക്ക് ഇതിൽ പൊള്ളലേൽക്കുകയും ചെയ്തിരുന്നു. കണക്കുകളിൽ നിന്നും മനസ്സിലാകുന്നത് ഉത്തരേന്ത്യയിലെ കോവിഡ് ആശുപത്രികളെല്ലാം തീപിടുത്തത്തിന് അസാമാന്യ സാധ്യതയുള്ള പ്രദേശങ്ങളാണെന്ന് തന്നെയാണ്. ആശുപത്രികളിൽ മുമ്പ് തീപിടുത്തം ഉണ്ടായിട്ടും ഇനി ദുരന്തങ്ങൾ ഉണ്ടാവാതിരിക്കുവാൻ മുൻകരുതലുകൾ സർക്കാരിന് നടത്തുവാൻ സാധിച്ചിട്ടില്ല എന്നതും തികഞ്ഞ തോൽവിയായിട്ട് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. രാജ്യം കനത്ത കോവിഡ് പ്രതിസന്ധിയെ നേരിടുമ്പോൾ ആശുപത്രികളിൽ കോവിഡ് രോഗികൾ വെന്തു മരിക്കുന്നത് തികച്ചും അസഹനീയമായ വാർത്തകൾ തന്നെയാണ്. രാജ്യത്തിന്റെ കോവിഡ് അവസ്ഥകൾക്ക് ഇടയിൽ രക്ഷയ്ക്കായി വരുന്ന രോഗികൾക്കാണ് ഇത്തരത്തിൽ തീപിടുത്തത്തിൽ മരണം സംഭവിക്കുന്നത് എന്നതും ഗൗരവതരമായ കാര്യം തന്നെയാണ്. ഇവർ വറച്ചട്ടിയിൽ നിന്നും എരിതീയിലേക്ക് ചാടുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത്. വെന്റിലേറ്ററുകളിലും മറ്റ് തീവ്രപരിചരണ അവസ്ഥയിലുമുള്ള രോഗികൾ എങ്ങനെയാണ് തീപിടുത്തത്തിൽ നിന്നും ഓടി രക്ഷപ്പെടുക എന്നതും ദുഃഖകരമായ കാര്യം തന്നെയാണ്. രാജ്യത്ത് കോവിഡ് തരംഗം വളരെ വലിയ രീതിയിൽ തന്നെയാണ് ഉയർന്നു വരുന്നത്. അതിനാൽ ഇനിയും രോഗികൾ ആശുപത്രികളിലേക്ക് കൂടാമെന്ന് തന്നെയാണ് സാധ്യതകളുള്ളത്. ഇത്തരത്തിൽ ആശുപത്രികളിലേക്ക് രോഗികൾ വർദ്ധിച്ചു വരുന്ന അവസരത്തിൽ തീപിടുത്തം ഉണ്ടായാൽ ഇനിയും ഉണ്ടാകുന്ന കണക്കുകൾ അതിഭീകരം തന്നെയായിരിക്കും. സുരക്ഷാ സന്നാഹങ്ങൾക്കും അതുപോലെ തന്നെ പോലീസിനും മറ്റ് സേനകൾക്കും ഈ തീപിടുത്തത്തിൽ എത്തിച്ചേരാൻ സാധിച്ചേക്കില്ല. പല രോഗികൾക്കും മരണം വരെ സംഭവിച്ചേക്കാം. ഇതിനെതിരെ ശക്തമായ നടപടികൾ തന്നെ സർക്കാർ അതുപോലെ തന്നെയുള്ള സംഘടനകൾ തീരുമാനിച്ചാൽ മാത്രമേ രോഗികളുടെ ജീവൻ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. കോവിഡ് 2-ാം തരംഗം പടർന്നു പിടിക്കുന്ന ഇത്തരമൊരു സാഹചര്യത്തിൽ ആശുപത്രികളിൽ നിന്നും ഇനിയും രോഗികൾ മരിക്കുന്നത് ഒഴിവാക്കാനുള്ള നടപടികൾ ഉടൻ തന്നെ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. തീപിടുത്തങ്ങൾക്ക് അതിതീവ്രമായ സാധ്യതകളാണ് ആശുപത്രികളിലുമുള്ളത്. ആശുപത്രികളിൽ ഓക്സിജൻ വലിയ തോതിൽ വിതരണം ചെയ്യുന്നതിനാൽ ഓക്സിജന്റെ സാന്നിധ്യം തീപിടുത്തത്തിന് വലിയ തോതിൽ തന്നെ കാരണമാകാനും ഇടയുണ്ട്. ഇത്തരത്തിലുള്ള സാഹചര്യം ഇല്ലാതിരിക്കുവാൻ വേണ്ടി ശക്തമായ മുൻകരുതൽ തന്നെയാണ് ഇപ്പോൾ സ്വീകരിക്കേണ്ടിയിരിക്കുന്നത്.